എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓഷോയെക്കുറിച്ചാണ്. ഭഗവാൻ രജനീഷ്, ആചാര്യ രജനീഷ്, ഓഷോ രജനീഷ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ എന്ന ഓഷോയെക്കുറിച്ച്, ഓഷോയുടെ ആഡംബരത്തെക്കുറിച്ച്, ഓഷോയുടെ ജീവിതത്തിലെ കുപ്രസിദ്ധിയെക്കുറിച്ച് ഇവയൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1931 മധ്യപ്രദേശിലെ കുച്ച്വാഡ ഗ്രാമത്തിലായിരുന്നു ഓഷോ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം പരമ്പരാഗതമായിട്ട് തുണി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൈനമത കുടുംബമായിരുന്നു. ഈ കുടുംബത്തിലെ 11 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു ഓഷോ. ഇദ്ദേഹം മരിക്കുന്നത് 1990 പൂനെയിൽ വെച്ചായിരുന്നു, അദ്ദേഹത്തിൻ്റെ 59-ാമത്തെ വയസ്സിൽ. ഓഷോ കുറച്ചുനാൾ സംസ്കൃത അധ്യാപകനും പിന്നീട് ജബൽപൂർ സർവകലാശാലയിൽ ഫിലോസഫി പ്രൊഫസറുമൊക്കെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പൂനെയിൽ ഒരു 6 ഏക്കർ സ്ഥലത്ത് ഓഷോ അന്താരാഷ്ട്ര ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം തുടങ്ങി. ഇവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിൽ വിദേശികളായിരുന്നു ഏറ്റവും കൂടുതൽ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരകൾ കേൾക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാവശത്തു നിന്നും ആൾക്കാർ വരുമായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ആചാര്യ രജനീഷ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സോഷ്യൽ മീഡിയയും ഒന്നും ഇത്ര പ്രാബല്യത്തിലില്ലാഞ്ഞ ഒരു കാലമായിരുന്നു എന്ന് ഓർക്കണം നമ്മൾ. കാരണം ഇത്ര ആൾക്കാർ പല സ്ഥലത്തുനിന്നും എത്തണമെങ്കിൽ എത്ര പ്രശസ്തിയായിരിക്കും. ഒരു ആത്മീയ ആചാര്യൻ എന്നതിലുപരി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ ആഡംബരം നിറഞ്ഞതായിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നത് ഞാൻ പണക്കാരുടെ ഗുരു എന്നായിരുന്നു. ഞാൻ പണക്കാരുടെ ഗുരു ആണ് എന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ മിക്കവാറും കുടുംബത്തിനെക്കുറിച്ചും രാഷ്ട്രീയത്തിനെക്കുറിച്ചും മതത്തിനെക്കുറിച്ചും ഒക്കെ ശക്തമായി അദ്ദേഹം വിമർശിക്കുമായിരുന്നു. രാഷ്ട്രീയക്കാരെയും പുരോഹിതന്മാരെയൊക്കെ മിക്കവാറും അവഹേളിക്കാറും ഉണ്ടായിരുന്നു ഈ പ്രസംഗത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയക്കാരും മത പുരോഹിതരുമൊക്കെ എതിരുമായിരുന്നു, ശത്രുക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നതാണേലും അദ്ദേഹം ജീവിച്ച് മരിച്ചത് നല്ല ഒന്നാന്തരം ഒരു ആഡംബര പ്രേമിയായിട്ടായിരുന്നു. ഓഷോ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ല നല്ല പുസ്തകങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈംഗികതയിൽ നിന്ന് മോക്ഷത്തിലേക്ക് എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് ലോകം മുഴുവൻ അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. സെക്സ് ഗുരു എന്നാണ് അദ്ദേഹത്തെ പാശ്ചാത്യ മാധ്യമങ്ങളും എല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഏറ്റവും കൂടിയതും ഇതുകൊണ്ട് തന്നെയാണെന്ന് പറയാം. ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ പ്രശസ്തി എന്ന് പറയത്തില്ല, കുപ്രസിദ്ധി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ലൈംഗികതയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. ഇതാണ് അദ്ദേഹത്തിന് വിനയായതും. ദന്തചികിത്സയ്ക്കിടയ്ക്ക് വേദന സംഹാരിയായിട്ട് അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നൈട്രസ് ഓക്സൈഡ് എന്ന വാതകത്തിൻ്റെ അടിമയായിരുന്നു ഇദ്ദേഹം എന്നും പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ വാതകത്തിൻ്റെ സ്വാധീനത്തിൽ അദ്ദേഹം മൂന്ന് കൃതികൾ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇന്ത്യയിൽ നികുതി വെട്ടിപ്പും അങ്ങനെ ചില കുറ്റങ്ങളും ഒക്കെ ചുമത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്കെന്ന വ്യാജേനെ അമേരിക്കയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഈ അമേരിക്കയിലെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഡംബരത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലുണ്ടായിരുന്നത്. അമേരിക്കയിലെ ഒറിഗോണിൽ അദ്ദേഹത്തിൻ്റെ വിദേശ അനുയായികളെല്ലാം ചേർന്നിട്ട് $60 കോടി മുടക്കി 64,000 ഏക്കർ സ്ഥലം വാങ്ങി. 1981 ഇതെന്ന് ഓർക്കണം. $60 കോടി മുടക്കി 64,000 സ്ഥലം വാങ്ങുന്നത്. ഇത് പിന്നീട് രജനീഷ്പുരം എന്ന നഗരമാക്കിയെടുക്കുകയാണുണ്ടായത്. ഈ രജനീഷ്പുരത്തായിരുന്നു ഓഷോയുടെ ആഡംബരങ്ങൾ മുഴുവൻ അരങ്ങേറിയിരുന്നത്. 90 റോൾസ് റോയ്സ് കാറുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഈ 90 എന്ന് പറയുന്നത് ചില രേഖകളിലൊക്കെ 93, ചിലയിടത്ത് 94, വേറെ ചിലയിടത്ത് 96 എന്നൊക്കെ കാണുന്നുണ്ട്. എന്നതായാലും 90 റോൾസ് റോയ്സ് കാറുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരു റോൾസ് റോയ്സ് കാറിന് ഉള്ളിലൊന്ന് കയറാൻ കൊതിക്കുന്ന കാലമാണ് ഇപ്പോഴെന്ന് പോലും നമ്മൾ ഓർക്കണം. ഇപ്പോൾ പോലും നമുക്കൊരു റോൾസ് റോയ്സ് കാറിന് ഉള്ളിലൊന്ന് കയറാൻ പോലും കൊതിയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം സാധാരണക്കാരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഡംബരം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ 2 private jets ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വീടിനുള്ളിലൊക്കെ 2-3 സ്വിമ്മിംഗ് പൂളുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാ വീടായിരിക്കും ഇതൊക്കെ അല്ലേ. പക്ഷേ ഈ രജനീഷ്പുരത്തും മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു.
ഓഷോയുടെ ലൈംഗിക കാഴ്ചപ്പാടുകൾ അനുയായികൾ ശരിക്കും മുതലെടുക്കുകയാണ് ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ രജനീഷ്പുരം എന്ന നഗരത്തിന് ചുറ്റുമുള്ള ആളുകളുമായിട്ടും ഒറിഗോൺ അധികാരികളുമായിട്ടും എല്ലാം ഓഷോയുടെ അനുയായികൾ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാക്കി. അവസാനം രജനീഷ്പുരം എന്നത് ഒരു പ്രശ്നക്കാരുടെ നഗരമായി തന്നെ മാറുകയാണ് ഉണ്ടായത്. ഈ രജനീഷ്പുരത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് സാരമായിട്ട് ബാധിച്ചു. ഇതിനിടയിൽ പിടിവീഴുമെന്ന് ഉറപ്പായപ്പം ഈ പ്രശ്നക്കാരായ അനുയായികൾ അവിടുന്ന് മുങ്ങി നേരെ യൂറോപ്പിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ അറസ്റ്റിലായത് മാ ആനന്ദ്ശീല എന്ന ഒരു സന്യാസിനി ഉണ്ടായിരുന്നു, ഓഷോയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സന്യാസിനി. അവർ അറസ്റ്റിലായി. ഓഷോയ്ക്ക് ഇതിലൊന്നും നേരിട്ട് പങ്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും ഇതൊക്കെ വല്ലാതെ ദോഷം ചെയ്തു. അല്ലെങ്കിൽ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ലൈംഗിക ആചാര്യൻ, സെക്സ് ഗുരു എന്നൊക്കെ പറഞ്ഞ് ആയിട്ടായിരുന്നു ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രജനീഷ്പുരത്തിൻ്റെ പ്രശ്നം കൂടെ വന്നപ്പോൾ ഓഷോയുടെ നിലനിൽപ്പ് ഒന്നുകൂടി പരുങ്ങലിലായി. 1985 അദ്ദേഹം അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അറസ്റ്റിലായെങ്കിലും അദ്ദേഹത്തിനെതിരെ ഗുരുതര കുറ്റങ്ങളൊന്നും എടുത്തിരുന്നില്ല. അവിടുത്തെ കുടിയേറ്റ നിയമം ലംഘിച്ചു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 12 ദിവസത്തെ ജയിൽവാസം മാത്രം അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്നുള്ളൂ. അതിനുശേഷം രാജ്യം വിട്ടു പൊക്കോളാമെന്ന ഉറപ്പിന്മേൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഈ ഇതിനുശേഷം അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് തൻ്റെ പ്രഭാഷണ പരമ്പര തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാലും 20-ലേറെ രാജ്യങ്ങൾ അദ്ദേഹത്തിന് സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നു. 1986 അദ്ദേഹം വീണ്ടും ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെത്തിയതിന് ശേഷം ഒരു 2 വർഷത്തിന് ശേഷമാണ് ശരിക്കും 1988 ഓഷോ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുവരെ അദ്ദേഹം ഭഗവാൻ രജനീഷായിരുന്നു. അവസാനം 1990 അദ്ദേഹം അന്തരിച്ചു. 59 വയസ്സായിരുന്നു അന്നേരം അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹൃദയാഘാതമായിരുന്നു മരണ കാരണം. അമേരിക്കയിൽ തടവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രഹസ്യമായിട്ട് താലിയം എന്ന രാസവസ്തു തനിക്ക് അവർ തന്നിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിനെ സ്ലോ പോയിസൺ എന്ന രീതിയിൽ വധിക്കുന്നതിന് വേണ്ടി. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓഷോയുടെ മരണത്തിന് ശേഷവും ഓഷോ അന്താരാഷ്ട്ര ധ്യാന കേന്ദ്രം എന്ന പൂനെയിലെ ആശ്രമത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. പ്രതിവർഷം ഏകദേശം 200,000 ആൾക്കാർ വരുന്നുള്ളതാണ് കണക്ക്. ഓഷോയുടെ വചനങ്ങൾ 55 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നതൊക്കെ പറഞ്ഞാലും ഓഷോയുടെ പ്രഭാഷണങ്ങളും വചനങ്ങളും ഒക്കെ വളരെ പോസിറ്റീവ് എനർജി നൽകുന്നവയായിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ലോകം മുഴുവൻ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്, ലക്ഷക്കണക്കിന് ആരാധകരെ. ഇന്നും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഓഷോയുടെ അനുയായികളും ആരാധകരുമൊക്കെ ആയിട്ടുള്ളവർ അനേകരാണ്. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അച്ചടിച്ച് വരാറുമുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കഥാകൃത്തായിരുന്ന ഖുശ്വന്ത് സിംഗ്, സിനിമാതാരങ്ങളായ മോഹൻലാൽ, വിനോദ് ഖന്ന, ഇവരൊക്കെ ഓഷോ തങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. തൻ്റെ ഒരേ ഒരു പുസ്തകത്തിൻ്റെ പേരിലും ലൈംഗിക ജീവിതത്തിൽ തൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പേരിലും ആഡംബര ഭ്രമത്തിൻ്റെ പേരിലുമൊക്കെ കുപ്രസിദ്ധനായി തീരേണ്ടി വന്ന ഒരാളായിരുന്നു ഓഷോ. ഓഷോയുടെ ശവകുടീരത്തിൽ അദ്ദേഹം മരണത്തിന് മുമ്പ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഓഷോ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല. 1931 December 11 1990 January 19 ഇടയിൽ ഈ ലോകം ഒന്ന് സന്ദർശിക്കുക മാത്രം ചെയ്തു എന്ന്. നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെയുള്ള രസകരമായ ചെറിയ ചെറിയ അറിവുകളും കൗതുകമുണർത്തുന്ന കാഴ്ചകളും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.